പലരും പലരുടെയും പ്രശ്നങ്ങൾ സംസാരിച്ച് തീർത്തു. പലരും തമ്മിൽ എല്ലാവരും കൂട്ടുകൂടാൻ ശ്രമിക്കുന്നു. ഡെയ്സി എല്ലാവരോടും ഒരു ഒത്തൊരുമയിൽ സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നാം. ഇന്നത്തെ ദിവസം ഡെയ്സി അവിടെ ഇരുന്ന് ധന്യയോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ധന്യയോടൊപ്പം ഇരുന്ന് ധന്യ ചേച്ചി കൂടുതൽ അറിയാനുണ്ടായിരുന്നു, നമ്മൾ ആരും അറിഞ്ഞില്ല എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഡെയ്സി എല്ലാവരോടും ഇടപെടാൻ ശ്രമിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്ന് അതുപോലെ തന്നെ ധന്യ പറഞ്ഞത്, നിനക്ക് വലിയ കുറവുകളൊന്നുമില്ല, നീ എടുത്ത പേഴ്സൺ, അതായത് ഫ്രണ്ടായി തിരഞ്ഞെടുത്ത പേഴ്സൺ തന്നെയാണ് നിനക്ക് ഇവിടെ വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലയാളെന്ന്. നമുക്കറിയാം ഡെയ്സിയും സൂരജുമാണ് വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കൾ. അതുകൊണ്ട് സൂരജിനെ തന്നെയാണ് ഇപ്പോൾ ഡെയ്സി ഉദ്ദേശിച്ചത്. സൂരജ് നല്ലൊരാളാണെന്നും ഞാനും സൂരജ് നല്ല സുഹൃത്തുക്കളാണെന്നും അതുപോലെ തന്നെ നീയും സൂരജും നല്ല സുഹൃത്തുക്കളാണെന്നും ഡെയ്സി ഓർമ്മിപ്പിച്ചു. നീയും സൂരജും നല്ല കൂട്ടാണെന്ന് ധന്യ പറഞ്ഞപ്പോൾ തന്നെ ഡെയ്സിയുടെ മുഖം വിടർന്നത് നമ്മൾ കണ്ടു. ഇരുവരുടെയും കൂട്ട് ഉല്ലസിച്ച് വരികയാണ് ഇപ്പോൾ മലയാളികളും.